ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്നാന്ന് അറിയണ്ടേ? നല്ല അടിപൊളി നാടൻ എഗ്ഗ് കുറുമയാണ് തയ്യാറാക്കുന്നത്. നല്ല കുറിയ ഗ്രേവിയോട് കൂടിയ എഗ്ഗ് കുറുമ. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കാണിക്കണ്ടേ? നമ്മുടെ നാടൻ എഗ്ഗ് കുറുമ തയ്യാറാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. 1 ബേ ലീഫ് രണ്ടായിട്ട് മുറിച്ചത്, 3 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, 2 ചെറിയ പീസ് കറുവപ്പട്ട, ഇതൊന്ന് ചൂടാക്കുക ചെറുതായിട്ട്. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സബോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് 5 എണ്ണമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതും കൂടെ ഇതിലേക്ക് ഇടാം. നമ്മുടെ എഗ്ഗ് കുറുമ നല്ല തിക്ക് ഗ്രേവിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഇത്രയും സബോള എടുത്തിരിക്കുന്നത്. സബോള നന്നായിട്ടൊന്ന് ചേർക്കുകയാണെങ്കിൽ നല്ല തിക്ക് ഗ്രേവി കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 5 പച്ചമുളക് എടുത്തിരിക്കുന്നത്, ഇത് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. അത് കീറിയത് കിട്ടുക. ഇത് 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 2 തണ്ട് കറിവേപ്പില, ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല നന്നായിട്ട് വേകണം സബോള. എന്നാലേ നമ്മുടെ ഗ്രേവിക്കൊരു തിക്കിനെസ് കിട്ടത്തുള്ളൂ. കുറച്ച് നേരം ഇളക്കി വെച്ച് നമുക്കത് മൂടി വെക്കാം. മൂടി വെക്കുമ്പോഴത്തേനും ഒത്തിരി നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. തീ കുറച്ചിട്ടിട്ട് ഒക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കനം കുറച്ച്, 1 തക്കാളിയാണ് ഞാൻ കനം കുറച്ച് ചേർത്തിരിക്കുന്നത്. ഈ സബോള വെന്തപോലെ തന്നെ നന്നായിട്ട് തക്കാളി ഇതുപോലെ തന്നെ നല്ലപോലെ വെന്ത് കിട്ടണം. നമുക്കത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. സബോള തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്താലോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇതിൻ്റെ പച്ചമുളകും മൂന്നടം വരെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് നമുക്ക് എരിവിന്, നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകണം. ഇത് 1 തേങ്ങയുടെ പാലാണ്, 1/2 പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ. നല്ല തിക്കായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് പിഴിയാനായിട്ട് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് പാലും ഉണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫ്ലെയിം ഇടാൻ പറ്റത്തില്ല, അത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ചെറിയ തീയിൽ ഒന്ന് ചൂടായിക്കോട്ടെ. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം, സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 4 മുട്ടയാണ് ചേർക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് മസാല എല്ലാം ഇതേ നന്നായിട്ട് പിടിച്ചോളും. മസാല ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കാനാണ് നമ്മളിങ്ങനെ വരഞ്ഞ് ചേർക്കുന്നത്. ഒന്ന് മുട്ട പുഴുങ്ങിയതല്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അത് കഴിയുമ്പോൾ നമുക്ക് കറി വാങ്ങി വെക്കാം. നമ്മളെ അടിപൊളി ടേസ്റ്റോടുകൂടി എഗ്ഗ് കുറുമ റെഡിയായി. പാലപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ട് നമ്മുടെ എഗ്ഗ് കുറുമ റെഡിയായിട്ടുണ്ട്. നമുക്ക് എന്ത് ഭംഗിയാണ് കാണാനേ, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്ന പോലെ തന്നെയല്ലേ, അടിപൊളിയല്ലേ. വളരെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.